വെബ് സീരീസിൽ നമ്മൾ വീണ്ടും വരുന്നു വിത്ത് വാലന്റൈൻ ഡയറീസ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഒരുപാട് ലവ് സ്റ്റോറീസും ഒരുപാട് ലവ് ക്വസ്റ്റ്യൻസും നമ്മൾ ചോദിച്ച് കുറെ ആക്ടേഴ്സിനെ കുഴപ്പിച്ച് കാണും. ആൻഡ് ടുഡേ ഫോർ ദ ഫസ്റ്റ് ടൈം വി ഗോയിങ് ടു ബി ബാക്ക് വിത്ത് ദ ന്യൂ വെബ് സീരീസ് വാലന്റൈൻ ഡയറീസ്. എന്റെ പേര് പൂജിത. ഈവന്റെ പേര് ഇനി ഇത് കാണുന്നവർ മനസ്സിലാകാത്ത പ്രഷർ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം, വെൽക്കം ടു വാലന്റൈൻ ഡയറീസ്. കുറെ നാളുകൾക്ക് ശേഷം ഞാനും പൂജിതയും വരികയാണ്. വെബ് സീരീസിൽ ആദ്യത്തെ ഷോ അല്ല, വെബ് സീരീസ് ഞങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് ഷോ ആണ്. ഇത് സെലിബ്രിറ്റീസ് വരുന്നു, നിങ്ങൾ തന്ന പഴയ സപ്പോർട്ട്സും ആ തെരുവിളികളും ഒക്കെ തുടർന്നും പ്രതീക്ഷിക്കുന്നു. എനിക്ക് തെരുവിളിയൊന്നും വേണ്ട, അതൊക്കെ ഇവന്നെ കൊടുത്തേക്ക്, ഹോൾസെയിൽ ആയിട്ട് കൊടുത്തേക്ക്. റൈറ്റ്. അപ്പോ കൂടുതൽ ട്രോളുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പൂജിതയിൽ നിന്നൊക്കെ. എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് ഒന്ന് പ്രസരിപ്പോളിരിക്കണം ട്രോളുകാരൊക്കെ. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു അടിപൊളി അതിഥിയാണ്, വളരെ യങ് ആണ്, പക്ഷെ ആൾക്കാർക്ക് വളരെ സുപരിചിതമായ ഒരു നടിയാണ്. ഞാൻ എക്സൈറ്റഡ് ആണ് നടി ആയതുകൊണ്ട്. സോ നടി മാത്രമല്ല, കൂടെ ഒരു ക്യൂട്ട് നടനുണ്ട് ഹൂ ഇസ് വെരി ന്യൂ ടു ദ മലയാളം മൂവി ഇൻഡസ്ട്രി. നമ്മൾ കൂടുതൽ പറയുന്നില്ല, ബിക്കോസ് ഐ വോണ്ട് യു ഓൾ ടു സീ ദി ആക്ടർ ആൻഡ് ആക്ട്രസ്. സോ വെൽക്കം ടു വാലന്റൈൻ ഡയറീസ്. രജിഷ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഹൗ ആർ യു രജിഷ? ഓൾ ഗുഡ്. ജൂൺ ഒരു സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ ഓടുവാണ്. കാണാൻ പറ്റിയില്ല, പക്ഷെ ഇന്ന് എന്തായാലും കാണും. സീരിയസ്ലി കാണില്ലേ? അവൻ അഹങ്കാരം കാണിക്കാൻ, ഇന്നലെ മുതൽ ടിക്കറ്റ് കിട്ടിയില്ല. ടിക്കറ്റ് കിട്ടാത്തതിനെ പ്രോബ്ലം ഇല്ല, കുറച്ചൊന്ന് ചെറുതായിട്ട് അഭിനയിച്ചാലും ഞാൻ ടിക്കറ്റ് കിട്ടിയേനെ. എങ്ങനെയുണ്ട് മൂവി? സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നില്ലേ? സോഫാർ ആയിട്ട് നല്ല റിപ്പോർട്ട്സ് ആണ് എല്ലായിടത്തു നിന്നും കിട്ടുന്നത്. റിവ്യൂസ് ഒക്കെ അത്യാവശ്യം നല്ലതാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ നല്ലൊരു റെസ്പോൺസ്. കാരണം തുടക്കത്തിൽ നമ്മൾ വിചാരിച്ചു ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു വേർഡ് ഓഫ് മൗത്തിലായിരിക്കും. കാരണം അങ്ങനെ സ്റ്റാർ ബാക്കപ്പ് ഒന്നും ഇല്ലാത്തൊരു പടമാകുമ്പോൾ വേർഡ് ഓഫ് മൗത്ത് പിന്നെ കുന്തം അല്ല, ലൈക് മൂവീസ് ഒക്കെ ഹിറ്റ് അല്ല. ബട്ട് ഒരു ഒരു മേജർ സ്റ്റാർ ഇല്ലാത്തൊരു പടം ഒരു ഹിറ്റ് ആവണമെങ്കിൽ യുനോ വേർഡ് ഓഫ് മൗത്ത് ത്രൂ ആവത്തുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിച്ച ഒരു 2-3 days കഴിഞ്ഞിട്ടായിരിക്കുന്നു. പക്ഷെ എന്തോ ദൈവാധീനവും യുനോ നമ്മൾ എപ്പോഴും പറയായിരുന്നു ഈ ശരിക്കുള്ള എഫേർട്ട് ആരെങ്കിലും ഒക്കെ കാണാതെ പോലും മേലെ എവിടേക്കും ഒരു ശക്തി ഉണ്ടെന്ന് പറയുള്ളു. അപ്പൊ അതുകൊണ്ടാവാം ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോ തന്നെ കയറി രാത്രി ആവുമ്പഴത്തേക്ക് ഹൗസ്ഫുൾ ഒക്കെ ആയപ്പോ. പിന്നെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗസ്ഫുൾ മാത്രമാവുക എന്നുള്ളതല്ല, ഒരു സിനിമയെ കുറിച്ച് നല്ലത് പറയിപ്പിക്കുക, ആൾക്കാരെ നല്ലത് പറയുക. കാരണം ചില റിവ്യൂവേഴ്സൊക്കെ നമ്മൾ കണ്ട ഇപ്പം ലെൻസ്മെൻ ഒക്കെ ഭയങ്കരമായിട്ട് കീറി മുറിച്ച് അവർ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെടുത്ത് വരെ നല്ല അഭിപ്രായം കേൾക്കുക എന്ന് പറയുമ്പം വി ആർ എക്സ്ട്രീംലി ഹാപ്പി. റൈറ്റ്. ഫോക്കസിംഗ് മോർ ഓൺ ലവ് ഇമോഷൻ ഉണ്ടോ അതോ ജസ്റ്റ് അബൌട്ട് ദ ടീനേജർ? ഇറ്റ്സ് എ കമ്മിങ് ഓഫ് ഏജ്. കമ്മിങ് ഓഫ് ഏജ് എന്ന് പറയുമ്പം ഒരു ഒരു ഏതൊരാൾക്കും ഒരു 16 മുതൽ 26 വയസ്സ് വരെ കടന്നു പോകുന്ന എല്ലാ വികാരങ്ങളും. അതിപ്പം സൗഹൃദം, മേജർലി ടീനേജിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഫ്രണ്ട്ഷിപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്രഷ്, ഫസ്റ്റ് ലവ്, പ്രണയത്തിൻ്റെ ഭയങ്കര നിഷ്കളങ്കമായ ഒരു പ്രണയമുണ്ടല്ലോ. നമ്മൾ ഇപ്പം കാണുന്ന മേജർ കാര്യങ്ങളും ഡബിൾ മീനിങ് ഉള്ളതും അല്ലെങ്കിൽ യുനോ അങ്ങനത്തെ അല്ലാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് മെച്ചോർഡ് അല്ലാത്തൊരു ഭയങ്കര നിഷ്കളങ്കതയുള്ള ഒരു സൗഹൃദവും പ്രണയവും ഉള്ള അത് ഡെഫിനറ്റ്ലി ഷോക്കേസ് ചെയ്യുന്നുണ്ട്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ജൂണിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അവളുടെ ഫാമിലിയാണ്. സോ പേരൻസ്, സോ മൊത്തത്തിൽ സത്യം പറഞ്ഞ ഒരു കമ്മിങ് ഓഫ് ഏജ് ഫാമിലി ഫൺ ഫിലിമാണ്. ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഹൂ വാസ് യുവർ ഫസ്റ്റ് ക്രഷ് ലൈഫ്? സ്കൂൾ. സ്കൂളില് ഐ തിങ്ക് കൊറേ ഉണ്ടല്ലോ ഏത് ആദ്യത്തെ ആലോചിക്കുക. ഫസ്റ്റ് മേജർ ക്രഷ് ഹാസ് ടു ബി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ, ഐ തിങ്ക് അറൗണ്ട് 11th standard ആ ടൈമിൽ. കാരണം അതുവരെ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രേമിക്കുന്നവരുടെതൊക്കെ പുച്ഛമായിരുന്നു. കാരണം ഐ ടെൽ യു വൈ, അമ്മ ടീച്ചറായിരുന്നു, പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് വീട്ടിൽ വളർത്തിയത്. ഇപ്പം അമ്മ വൻ കൂളാണേലും ആ സമയത്ത് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോലും വിടത്തില്ല, ഭയങ്കരമായിട്ട് ഫോൺ, നെറ്റ്, ഇന്റർനെറ്റില്ല, കമ്പ്യൂട്ടർ ഇല്ല, ഫോണില്ല, ലാൻഡ് ലൈനിൽ കോൾ വന്നാൽ തന്നെ, മൊബൈൽ ഫോൺ തരത്തില്ല, ലാൻഡ് ലൈൻ വന്നാൽ തന്നെ അമ്മ അവിടെ ഒക്കെ ഉണ്ടാവും. അങ്ങനെ വളർന്നതുകൊണ്ട് ആവാം ഒരിക്കലും ക്രഷ് തോന്നുന്നവരുടെ അടുത്തൊക്കെ എനിക്ക് ഈ ഇവരെന്താ പഠിക്കാത്ത എന്നുള്ളൊരു മൂഡായിരുന്നു. പക്ഷേ സി, ദിസ് ഇസ് ബിയോണ്ട് ആ കൺട്രോൾ. ഒരാളുടെ അടുത്ത് ക്രഷും പ്രണയം ഒക്കെ തോന്നുന്നവർ നമ്മൾ കൺട്രോളിൻ്റെ അതീതമായ സാധനം വരുമ്പോഴാണ്. അപ്പോൾ ഐ തിങ്ക് +1 ആൻഡ് ഇറ്റ് വാസ് ടുവേർഡ്സ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ നമ്മളത് ഒരിക്കലും പറഞ്ഞില്ല. സ്കൂൾ കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് എടാ അങ്ങനെ ഒരു സംഭവം. സോ ഡു യു തിങ്ക് ഒരാൾക്ക് രണ്ടു പേരോട് ഒരേ സമയത്ത് പ്രണയിക്കാം? പ്രണയിക്കാം. നമുക്ക് ജൂണിന്റെ കഴിഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ അതിലേക്ക്.
ഈ ജൂണിൻ്റെ ഒരു പ്രൊമോഷന് ഒരു പുതിയൊരു ട്രെൻഡാണ് കൊണ്ടുവന്നത് അല്ലേ? നിങ്ങൾക്ക് ചെയ്ത കുറേ രീതികൾ, വിജയ് ബാബു സാറിൻ്റെ എന്താണെങ്കിലും നമുക്കൊരു പുതിയ ട്രെൻഡിങ് കാണും. അപ്പം നിങ്ങളുടെ ഈ ഇത് പിടിച്ചു നിൽക്കുന്ന സീരീസ് ആണെങ്കിലും നിങ്ങളുടെ ഒരു ഗ്യാതറിങ് ആണെങ്കിലും പിന്നെ ജൂണിൻ്റെ ഇപ്പോൾ ഈ വെബിൽ അല്ലേ ആക്റ്റീവായിട്ട് വരുന്നു, ഇതിന്റെ ഐഡിയ ആരാണ് തന്നത്? ബേസിക്കലി സി, ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഒരു സിനിമയെ ഉണ്ടാക്കുക മാത്രമല്ല, അത് അതിൻ്റെ ഓഡിയൻസിലോട്ട് എത്തിക്കുകയും സിനിമയെ തിയേറ്ററിൽ എത്തിക്കുകയും ഓഡിയൻസിന് എന്തിനാ സിനിമ കാണണം എന്നുള്ളൊരു അറിവ് പകരുക, അത് ദാറ്റ് ഇസ് ഇതൊക്കെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഇതാണ്. ലൈക്ക് യു ഹാവ് ടു പ്രൊമോട്ട്, യു ഹാവ് ടു മാർക്കറ്റ് യുവർ ഫിലിം. ആൻഡ് ഹീസ് ബ്രില്യൻറ്റ്. വിജയ് ചേട്ടൻ്റെ അടുത്ത് നിന്ന് പഠിക്കാം. മേ ബി 14 വർഷമായിട്ട് മീഡിയയിലും ചാനലിലും വർക്ക് ചെയ്തതിൻ്റെ ഇത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാവും, പിന്നെ ഞാനും അതിലായത് വരുന്നതുകൊണ്ട് ഐ കെൻ സോ റിലേറ്റ് ടു ഹൗ ഹീ തിങ്സ്. പിന്നെ വിജയ് ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഞാൻ കണ്ടതാണ്, ഹീ ഈസ് വെരി ഓപ്പൺ ടു ഐഡിയാസ്. അതായത് വിജയ് ചേട്ടൻ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവറോടും ചോദിക്കും, എന്നോടും ചോദിക്കും, ഇപ്പം ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമ്മളെ പ്രൊഡക്ഷൻ പോയിന്റിനോടും ചോദിക്കും, എന്താ നീ നിനക്ക് എന്താ തോന്നുന്നത്. സോ യു നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഏറ്റവും ക്ലിക്കാവുന്ന ഒരു ഐഡിയ ആരെടുത്തുന്നാ വരാൻ പറ്റുന്നത് അല്ലേ, അതൊരാളുടെ പ്രൊഫൈൽ നോക്കിയിട്ടല്ല ഐഡിയ വരുന്നത്. എവറിബഡി സ്മാർട്ട്. അപ്പൊ അത് ആ ഒരു ഓപ്പൺനെസ് ഉള്ളതുകൊണ്ടായിരിക്കും, കാരണം എല്ലാ ഐഡിയാസും അങ്ങനെ കളക്ട് ചെയ്യുന്നതാണ്. ഓഫ്കോഴ്സ് ഓൾ ദി ബെസ്റ്റ് ഐഡിയാസ് ആർ ഹിസ്, പക്ഷേ കളക്ട് ചെയ്യുമ്പം അങ്ങനെ. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജൂണിൻ്റെ പ്രൊമോഷൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എൻ്റെ കണ്ടംപററീസ് ആയിട്ടുള്ള ആക്ട്രസസ് ആണ്. അതായത് ഈ മലയാള സിനിമയിലുള്ള എല്ലാ നടന്മാരും നടിമാരും, എസ്പെഷ്യലി എൻ്റെ ജനറേഷനിലുള്ള എല്ലാവരും ജൂണിനെ പ്രൊമോട്ട് ചെയ്യാൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഞാൻ പറയുക പോലും ചെയ്യാതെ എൻ്റെ പോസ്റ്റർ ഷെയർ ചെയ്യുക, ജൂൺ വരുന്നു എന്ന് പറയുക. അതായത് ദേ റിയലി വോണ്ടഡ്, എസ്പെഷ്യലി ആക്ട്രസസ് അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കഥാപാത്രം വരണം, അങ്ങനെ ഒരു സിനിമ വരണം. അത് സത്യം പറഞ്ഞാൽ നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു സ്നേഹം ഉണ്ടാവത്തില്ല. അതായത് എനിക്ക് ഞാൻ ഫസ്റ്റ് ആവണം എന്നല്ല, എന്റെ ഫ്രണ്ടും പാസ് ആവണം, അവർക്കും മാർക്കണം, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു മൊത്തത്തിൽ എല്ലാവരും എടുത്തതും. സോ സംവേർ അറൌണ്ട് ദി ലൈൻ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു. അതും എല്ലാം കൂടെ കൊണ്ടാവട്ടെ, ഈ ഒരു പക്ഷേ നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നല്ലേ. അത് കാസ്റ്റ് ഒരു ഹാൻസം ഹങ്കിന്റെ കൂടെ മൂവി കണ്ടില്ല കേട്ടോ, നമ്മൾ ഇന്ന് തന്നെ കാണും. Going to call you Sarjano. How are you? ഇപ്പോ 100 ആയി സോളോ ഇതിനെയാണ് ഹാൻസം ഹങ് എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മളിപ്പോ വിളിച്ച് ഇങ്ങനെ വിളിക്കാൻ പോയപ്പോൾ ഒരു ഹാൻസം ഹങ് ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. സോ ടെൽ മീ മാൻ, എങ്ങനെയുണ്ട് മൂവി ജൂൺ? എന്താ പറയാ, എവിടെ നിന്ന് തുടങ്ങണം? സ്കൂൾ ഗേൾ ഫ്രണ്ട്, സ്കൂൾ ടു നമുക്ക് സ്കൂളിലുള്ളപ്പോ എല്ലാരും മെലിയണം, മുതിർന്നവരാകുമ്പോ എല്ലാരും വണ്ണം വെക്കണം. എത്ര സമയം മൊത്തം ഷൂട്ട് ചെയ്ത്? വി ഹാഡ് 60 ഡേയ്സ് ഷൂട്ട് ടൈം, പക്ഷെ അതിന്റെ ഇടയിൽ തന്നെ കുറെ ബ്രേക്ക് വന്നു, കാരണം പ്രളയം വന്നിട്ട് നമുക്ക് വലിയൊരു ബ്രേക്ക് വന്നു. അതിന്റെ ഇടയിൽ നമുക്ക് ഈ ലൊക്കേഷൻ ഷിഫ്റ്റ് ഉള്ളപ്പോ, കാരണം ബോംബെയിൽ 2 ആഴ്ച ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പൊ ഒരു ബ്രേക്ക് വന്നു. പിന്നെ എറണാകുളത്തു നിന്ന് തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിലും ഓൾമോസ്റ്റ് നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ കാലഘട്ടങ്ങളുള്ളതുകൊണ്ട് കോളേജ് പോകുമ്പോൾ ഒരു ബ്രേക്ക് വരും, സ്കൂളിൽ പോകുമ്പോൾ. സോ ദേർ വേർ ബ്രേക്സ്, ബട്ട് ദ ഷൂട്ടിംഗ് ഡേറ്റ്സ് 60 ആണെങ്കിലും നമ്മൾ ഈ പ്രോസസ്സ് തുടങ്ങിയത് ഓഗസ്റ്റ് തൊട്ട് നവംബർ വരെ പോയി. രജിഷ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടൊക്കെ പറയട്ടെ, ഓൾറെഡി മൂവി ഒക്കെ ചെയ്താണെങ്കിലും എങ്ങനെയുണ്ടെന്ന് രജിഷിന്റെ ഒരു സപ്പോർട്ട്? എനിക്ക് പറയായിരുന്നു എങ്ങനെയുണ്ടെന്ന് മൂവി, എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്? ഞാൻ ഓഡിഷൻ പോയത്. അപ്പം ഫസ്റ്റ് ടൈം ഞാൻ ഓഡിഷന് വന്നപ്പോൾ തന്നെ രജിഷിനോട് ഒരു കോമ്പിനേഷൻ സീൻ ചെയ്യാൻ പറഞ്ഞു. ഓഡിഷനിലൊക്കെ രജിഷ ഉണ്ടായിരുന്നോ? പേടിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ താങ്ക് ഗോഡ്, എന്താ അറിയില്ല, ഞാൻ അവിടെ പോയിരുന്നപ്പോഴത്തേക്കും രജിഷ ഭയങ്കരമായിട്ട് എന്താ പറയാ, എനിക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ഓപ്ഷൻസ് ഇങ്ങനെ ചെയ്താൽ മതി. ഫ്രം ദ ബിഗിനിങ് ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. അതെ, എന്തോ ഞാനത് അഭിനയിക്കണം എന്നൊരു താല്പര്യമുള്ള പോലെ. എന്താ വെച്ചാല് സർജാനോക്ക് ഫസ്റ്റ് ഓഡിഷൻ ഒറ്റയ്ക്കും, അപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം എവറിബഡി വോണ്ടഡ്, അപ്പൊ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോ 2 പേരാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ആൻഡ് എവറിബഡി വോണ്ടഡ് ഹിം ടു ഡു ഗുഡ് ബിക്കോസ് ലുക്ക് വൈസ് നമുക്ക് പെർഫെക്റ്റ് വാസ് ഹിം. ബട്ട് ഇഫ് ഹി ഡസന്റ് പെർഫോം, ഒബ്വിയസ്ലി ദ വൺ ഹു പെർഫോംസ് ബെറ്റർ ഗെറ്റ്സ് ഇറ്റ് അല്ലേ. അപ്പൊ അവൻ ചെയ്യണമെന്നും, പിന്നെ എല്ലാവരും കാണുമ്പോൾ നമുക്ക് അറിയാം ഈ അനാവശ്യ കലിപ്പ് ഫ്രണ്ടിലിടുന്നത് ഒരുപാട് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് അവര്. സി ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്, നമ്മളിത് കുറെ പേരെ കാണുന്നത്. കലിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ലൈക് ഭയങ്കര ഷൈ ആയിട്ട് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഇതില്ലേ, ബാക്ക് മറ്റേ സൈലന്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ആൾക്കാര്. അപ്പം
ഹി ഹാഡ് ദ ഡിമീനർ. അപ്പൊ നമുക്ക് അറിയായിരുന്നു ഉള്ളിൽ നല്ല ടെൻഷൻ ഉള്ള അറ്റ്ലീസ്റ്റ് എനിക്ക് അറിയായിരുന്നു. അപ്പൊ നെക്സ്റ്റ് വാസ് എന്റെ കൂടെയുള്ള പടത്തിലുള്ള ഒരു മേജർ സീനുണ്ട് നമുക്ക് ബോംബെയിലുള്ള, ആ സീൻ തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അത്യാവശ്യം ഉള്ള സാധനമാണെന്ന് എനിക്കറിയാം. അപ്പൊ ഡയലോഗ്സ് ഇല്ല, വി ഹാവ് സെൽഫ് ഹാഡ്. അപ്പം ഹി പെർഫോം റിയലി വെൽ എന്നുള്ളതാണ്. അപ്പൊ ജൂണിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇനി ആൻസർ പറയാം. എന്താണ് രണ്ടുപേരും ഒരുമിച്ച് പ്രേമിക്കാൻ പറ്റുമെന്ന് ലൈഫിലോ? I think it's not about kalam. See, it depends on what you think about love. Mm-hmm. Crush, it's extremely hormonal. Scientific. Because you are a female, you have progesterone and estrogen. Because you are a male, you have testosterone. നല്ല ഭംഗിയുള്ള ഒരു പെണ്ണിനെയോ നല്ല ഹാൻസം ആയിട്ടുള്ള ഒരു പയ്യനെയോ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു ക്രഷാണ്. അത് വെറും ഹോർമോണൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. പ്രണയം അതിനേക്കാളൊക്കെ അതീതമായിട്ടുള്ള സാധനമാണ്. പ്രണയം ഡസന്റ് ഇവൻ ലുക്ക് അറ്റ് ദ ലുക്സ് ഓഫ് എ പേഴ്സൺ. അത് ഇപ്പൊ ജെൻഡർ പോലും നോക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ നമുക്ക് വേറൊരു മനുഷ്യന്റെ അടുത്ത് തോന്നുന്ന ഒരു വികാരമാണ്. മനുഷ്യന് ഞാൻ അടുത്ത് പറയുകയാണ്, ബിക്കോസ് നമുക്ക് ഒന്നും വെച്ച് കട്ട് ചെയ്യാൻ പറ്റാത്ത തോന്നുന്നൊരു വികാരമാണ് പ്രണയം. ദാറ്റ് ദർ ഇസ് നത്തിങ് ബിയോണ്ട് ദാറ്റ് എന്നുള്ളതാണ്. അത് പക്ഷെ ഐ ഫീൽ ലൈക്ക് you can only feel towards one person. It's a bit adoru soul inde or connection aanu vishwasikkunna oru aalaanu. Do you believe in healthy flirting? Nalla healthy aayittulla alle koppil illu, that's why he's staying healthy. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെഗ്മെന്റിലുണ്ട്. ഇനി ഞങ്ങൾ സ്പീഡ് സ്പീഡ് പോകട്ടോ, നിങ്ങൾക്ക് പോകാൻ ഭയങ്കര തിരക്കുള്ളതാണ്. ഒരു പ്രൊമോഷൻസിന്റെ അതിഗംഭീരമായ സമയങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫസ്റ്റ് സെഗ്മെന്റ്, ദേർ ഈസ് ഓൾവേസ് എ ഫസ്റ്റ് ടൈം. വെൻ വാസ് ദ ഫസ്റ്റ് ടൈം യു സെലിബ്രേറ്റഡ് യുവർ വാലന്റൈൻസ് ഡേ ടു ബോത്ത് ഓഫ് യു? I have never celebrated my Valentine's Day. They ellarthum chogunna like single ready aano alla kaanana beautiful single ready to mingle aano kaanana beautiful aayittulla pennungal undao ee chekkane edho oru maanga thuri adu ondalla. He doesn't believe in Valentine's Day nalla part because he celebrate love every day. Yeah, alla enikku adinoru special day endinaanu annalla. Rajisha, when was your first tape? Kittiyadano angottu koduthaanengil mathi? I don't believe in the word tape. Okay, that's a very wrong usage. Adu bayangar thettaayittulla oru prayogam ennu vishwasikkunna oraalaanu njan. Kaaranam it's bayangar moshayittana aa oru vaakku, kaaranam nammal really break up ne kaanikkunnu ennathaanu. എന്തെങ്കിലുമൊക്കെ ഒരു കാരണമില്ലാതെ ഒരിക്കലും റിലേഷൻഷിപ്പ് പൊട്ടില്ല. അൺലെസ് ആ ഒരു ആള് നമ്മൾ യൂസ് ചെയ്യായിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞ റിയൽ ആയിട്ടുള്ള ഒരു പ്രണയം പൊട്ടണമെങ്കിൽ അല്ലെങ്കിൽ അതൊരു ബ്രേക്കപ്പ് ആവണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം രണ്ടിലൊരാളുടെ അടുത്ത് എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ ഒരു കല്യാണം ഡിവോഴ്സ് ആവുന്ന എന്തുകൊണ്ടാണ്? ഇഷ്ടമില്ലായിട്ടായിരിക്കില്ല, ചിലപ്പോൾ അവർ തമ്മിൽ ചേർന്ന് പോകാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ തേപ്പ് എന്നുള്ള വാക്ക് വളരെ തെറ്റായ ഒരു പ്രയോഗമായിട്ടാണ്. കാരണം അത് ഏതോ ഒരാളെ കുറച്ച് കാണിക്കാനുള്ള ഒരു അവസരമാണ്. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് എടുക്കാറില്ല, ഡോക്ടർ നേഴ്സ് അമ്മ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാറ്റിട്ട് കുറച്ചൊരു ഒരു 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 നമുക്കൊരു ഒരു ചീക്കിലൊക്കെ സ്കൂളിലാണോ? കാണുന്ന കുട്ടി അല്ലേ? സ്കൂൾ ടൈമിലായിരിക്കും. സ്കൂൾ ടൈമിൽ ചീക്കില് കിസ് കിട്ടിയോ? സ്കൂൾ കൊടുത്തു കൊടുത്തു. സീരിയസ്ലി? രജിഷോട് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോന്ന് എനിക്കറിയില്ല. ആ ചോദ്യം അല്ലെ, ഇങ്ങോട്ടാണോ കിട്ടിയ അങ്ങോട്ടാണോ കൊടുത്തത്? ഞാൻ പടത്തിൽ വരെ കൊടുത്തു, പിന്നെ എന്റെ ചോദ്യമാണോ? പടത്തിൽ കൊടുത്തു, ഈ മൂവിൽ ജൂണിൽ തന്നെ കൊടുത്തു. കാണാത്തോണ്ടോ ഇപ്പൊ എല്ലാവർക്കും കണ്ണു നിൽക്കുന്നത്? ഇങ്ങനെ വിങ്ക് ഏറ്റവും ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. യെസ്, വി ഓൾ നോ പ്രിയ വാര്യയാ. ആ വിങ്കിനിൽ ഇത്രയും ഹൈപ്പ് കിട്ടേണ്ട, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ പെർസ്പെക്ടീവ്? ഷീസ് എക്സ്ട്രീംലി ലക്കി. നമ്മൾ എന്ത് പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വളരെ ഭാഗ്യം ചെയ്ത. അത് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, ഒരു ലോ ഓഫ് ഫെയിം എന്നുള്ളുണ്ട്, 15 മിനിറ്റ്സ് ഓഫ് ഫെയിം. അത് നമ്മുടെ എല്ലാ മനുഷ്യർക്കും ഇറ്റ്സ് ഗിവൻ ആൻഡ് റിട്ടൺ എന്നുള്ളതാണ്. ആ ആ മൊമെന്റിന് നമ്മൾ സി, പക്ഷെ ആ ഫെയിമിന്റെ ഡിഗ്രി വേരി ചെയ്യാം. ഫെയിം എത്ര മാത്രം കിട്ടുന്നു എന്നുള്ളതിന്റെ പെർസെന്റേജ് മാറും. അതാ പ്രിയ അത്രയും ലക്കി ആയതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് മലയാള ആക്ട്രസ്
സെറ്റ് അതും ലീഡ് റോൾ ചെയ്യാൻ വന്ന ആളല്ല, പക്ഷേ വന്നതുകൊണ്ട് ലീഡ് അല്ലെ ആക്ട്രസ് ആയതാണ്. സോ കണ്ണിറക്കിയിട്ടുണ്ടോന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് എത്രയോ സിനിമയിൽ നമ്മൾ കണ്ണിറക്കൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ആ കുട്ടിയുടെ ഭാഗ്യം കൊണ്ടാണ് ആ പാട്ടിലെ ആ വിങ്ക് തന്നെ എടുത്ത് വന്നത്. അപ്പം ഭാഗ്യമാണ്, അത് ഭയങ്കര ഭാഗ്യമാണ്. ഈ ബോളിവുഡിലൊക്കെ എത്തി, ഞാൻ നോക്കുമ്പോ രൺവീർ സിംഗിന്റെ കൂടെ വിക്കി കൗശലിന്റെ കൂടെ ഒക്കെ അല്ലെ, അതൊക്കെ ഒരു മഹാഭാഗ്യം. സോ വിച്ച് ഇസ് ഹൂ ഇസ് യുവർ ഫേവറേറ്റ് ആക്ട്രസ് ഇൻ സൗത്ത് ഇന്ത്യ? മലയാളം ആദ്യം എനിക്ക് ഇപ്പം റീസെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് അപർണ ബാലമുരളി. എന്താ അറിയില്ല, ഇപ്പൊ സിനിമ എങ്ങനത്തെ കൈൻഡ് ഓഫ് ഗേൾ ഫ്രണ്ട് ആയിരിക്കും ടു എ ഡോമിനേറ്റിംഗ് ബോയ് ഫ്രണ്ട്? എങ്ങാലും സ്നേഹിച്ച് കഴിഞ്ഞിട്ടാണ് അവന്റെ ഡോമിനേറ്റിംഗ് സൈഡ്. പൂജിത, അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഐ വിൽ ടെൽ യു വൈ. ഒന്ന്, ആൾക്കാർ മാറുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. റിലേഷൻഷിപ്പിൽ പോയാൽ നമ്മൾ തുടക്കത്തിൽ എങ്ങനെ അങ്ങനത്തെ, പക്ഷെ ചില മാറ്റങ്ങൾ എന്തായാലും വരും. കാരണം നമ്മളിപ്പം ചെറുങ്ങനെ പോസസീവ് ആവാം, യുനോ, ചെറുങ്ങനെ, കാരണം നമ്മൾ ആ ഫ്രീഡം കൊടുക്കും ഒരാൾക്ക് നമ്മുടെ ലൈഫിലെ ഡിസിഷൻസിൽ അഭിപ്രായം പറയാനുള്ളതും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിനെ അറിയിക്കുന്നതും തിരിച്ച് ഇങ്ങോട്ട് പറയുന്നതിൻ്റെ ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഡോമിനേറ്റിംഗ് എന്നുള്ള സാധനം വരുന്നത്. പക്ഷെ അത് എത്ര പരിധി വരെ എന്നുള്ളതാണ്. അതായത് നമ്മളെ മാറ്റുന്ന രീതി തക്ക, അല്ലെങ്കിൽ നമുക്ക് വിഷമം വരുന്ന രീതി വരെ ആ ഒരു ഡോമിനേറ്റിംഗ് ആവുകയാണെങ്കിൽ അതൊരു അതൊരു റിലേഷൻ, അതൊരു പ്രണയം ആയിരിക്കില്ല. അങ്ങനെ നമ്മളെ നമ്മളെ എല്ലാ തെറ്റും ശരിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലല്ലേ. പക്ഷേ ഇന്നത്തെ കാലത്തല്ല, പക്ഷെ സ്വാഭാവികമായിട്ട് ഒരു പരിധി ശേഷം എവറിബഡി ടെൻസ് ടു ചേഞ്ച് ഓർ ആൻഡ് എക്സ്പെക്ട് എ ലോട്ട് ഫ്രം ദ പേഴ്സൺ യു ലവ് അല്ലേ. അപ്പൊ അതിൽ നമ്മളൊക്കെ ഇമ്പോസ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ദ പേഴ്സൺസ് ഓൺ ദ റിസീവിംഗ് ആൻഡ് ഫീൽസ് ഹി ഓർ ഷീ ഈസ് ഡോമിനേറ്റിംഗ്. അതെ, അത് ഏത് പരിധി വരെ എന്നുള്ളതാണ്. ഈ ഇമ്പോസിങ് ഏത് പരിധി വരെ ഓക്കെ ആണ്, ഏത് പരിധി വരെ ഓക്കെ അല്ല എന്നുള്ളതിന്റെ നടുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു വര വരയ്ക്കുക. To draw that line. Yeah, you should be clear. See, അതിന് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം മനസ്സിൽ വെച്ചോണ്ട് നടക്കാതെ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ആ ദിവസം കഴിയുമ്പോഴെങ്കിലും ആ കാര്യം എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയുന്നതിലാണ് കാര്യം. അപ്പം മറ്റേയാൾക്ക് മനസ്സിലാവുമോ ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത്. ചിലപ്പം അദ്ദേഹം ചെയ്യുന്നത് ശരിയാവാം, അപ്പം അയാൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ മേ ബി പുള്ളി ഇത് പറഞ്ഞത് കറക്റ്റ് ആണ്. സോ എല്ലാത്തിന്റെയും അടിസ്ഥാനം, അത് റിലേഷൻഷിപ്പ് ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും ഈവൻ ഫാമിലി ആയിട്ടുള്ള നമ്മളെ ബന്ധമാണെങ്കിലും, എല്ലാത്തിന്റെ അടിസ്ഥാനം കമ്മ്യൂണിക്കേഷൻ ആണെന്നുള്ളതാണ്. തുറന്ന് പറച്ചിലാണ്, ഉള്ളിൽ ഇങ്ങനെ ബോട്ടിലപ്പ് ചെയ്ത് വേറെ ഏതോ ഒരു ദിവസം പൊട്ടിത്തെറിച്ച് പിന്നെ 10-30 കൊല്ലം മുമ്പ് നടന്ന കഥ വരെ എടുത്ത് പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ പറഞ്ഞ് സോൾവ് ചെയ്ത നല്ലൊരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടിരിക്കുകയാണോ? അതിന്റെ വിഷമങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. അതിന്റെ ഒരു കാലാവധി കഴിഞ്ഞു, വിഷമിക്കാനും ഒരു കാലാവധി ഉണ്ട്, അത് കഴിഞ്ഞു. ഇനി നമ്മൾ ജൂൺ, ബാക്ക് ടു ജൂൺ വരുവാണെങ്കിൽ ജോജി ചേട്ടൻ നമ്മൾ പറഞ്ഞില്ല, മോശമല്ല, എന്തോ ഒരു പെർഫോമൻസ് അല്ലേ പുള്ളി. എങ്ങനെയുണ്ട് നിങ്ങൾ റിയൽ ആയിട്ട് കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടും പെർഫോം ചെയ്തിട്ടും? ആദ്യം ഇവിടെ തുടങ്ങാം, പുള്ളിക്കാരൻ നേരത്തെ അറിയാമല്ലോ. അതെ, ജോജി ചേട്ടൻ, എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ല. ഓക്കെ, പക്ഷേ ഞാൻ കൂടുതൽ അങ്ങോട്ട് പോയിട്ടില്ല, സീനിയർ ആണ്. ജാഡ ഇട്ടിരുന്ന പുള്ളി ഇല്ലല്ല, ഞങ്ങളെ സെറ്റിൽ ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വരുന്നിട്ട് പാട്ടൊക്കെ പാടും. ഓക്കെ, യുനോ, എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കുക, എല്ലാവരും എല്ലാവരോടും സംസാരിക്കും. എന്താ പറയാ, ആരൊക്കെ ഹലോ പറഞ്ഞു വിളിച്ചോണ്ട് വരും, അങ്ങനത്തെ ഒരു ആളാണ്. ഒരുപാട് വഴിത്തലുകൾക്ക് ഉപദേശം നൽകുക ചോദിച്ചിട്ടുള്ള അമേസിംഗ്ലി ഗുഡ് ആക്ടർ. അതായത് ചിലപ്പോ എനിക്ക് തോന്നുന്നു വൈകി വന്ന വസന്തം എന്നൊക്കെ നമ്മൾ പറഞ്ഞു, കറക്റ്റ് ടൈമിലാണ് ജോയിച്ചേട്ടൻ വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു സമയത്ത് ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഏജ് റേഞ്ചിലുള്ള കഥാപാത്രങ്ങൾ പോർട്രേ ചെയ്യുന്ന ഓരോരോ ആക്ടർ, അല്ലെങ്കിൽ ഉള്ള ആക്ടേഴ്സിൽ വളരെ വിരളമായ ആക്ടേഴ്സിൽ ഒരാൾ ജോയിച്ചേട്ടൻ, ആൻഡ് വാട്ട് എ ബ്രില്യന്റ് പെർഫോമർ. അദ്ദേഹം അഭിനയിക്കുന്ന പ്രോസസ്സ് കണ്ടിരിക്കാൻ തന്നെ എന്ത് രസമാണ്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്
യൂണിവേഴ്സിറ്റിയാണ്. എങ്ങനെ ശരിക്കും നോക്കി നമ്മൾ അതൊക്കെ ഒരു സ്കൂളാണ്, ഒരു സ്കൂൾ ഓഫ് ട്രെയിനിങ് ആണ്. നമ്മൾ ആർട്ടിസ്റ്റിനെ എങ്ങനെ കംഫർട്ടബിൾ ആക്കി എടുക്കാം, ആ ബോണ്ട് എനിക്ക് അതായത് ഒരു അച്ഛൻ മകൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് എനിക്ക് അദ്ദേഹം തന്നിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാനൊരു വലിയ പ്രൊഡ്യൂസറാണ്, ഞാനൊരു ആക്ടറാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ പുള്ളി ഇരുന്നിട്ടില്ല. പിന്നെ ജോസഫ് ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പാണ് ജോജേട്ടൻ സ്കൂളിൽ വരുന്നത്. അപ്പൊ ഒരിക്കലും ജോസഫ് ഇറങ്ങിയത് കൊണ്ടല്ല, യുനോ നമ്മൾ പടം ചെയ്യുന്ന സമയത്താണ് ജോസഫ് നടക്കുന്നത്, സെയിം ടൈമാണ്. അപ്പൊ എനിക്ക് പക്ക കാസ്റ്റിംഗ് ആയിരുന്നു ജോജേട്ടൻ ആ റോളിൽ. എനിക്ക് വേറൊരാൾ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല പനാമ ജോയി. ആൻഡ് സെറ്റിൽ വൺ ജോളിയാണ് ജോജേട്ടൻ വന്നതിനോളം. ഒന്നാമത് ഒരു ആനച്ചക്ക വണ്ടിയിലാട്ടെ, എന്ത് ജീപ്പ് റാംഗ്ലർ അല്ലേ, ഇതെന്ത് വലിയ വണ്ടിയാന്ന് അറിയാം. ഒട്ടും മൈലേജും ഇല്ല, 8 kilometers അത്രേ ഉള്ളൂ. എനിക്കറിയില്ല എന്തിനു മേടിച്ചു, ചുമ്മാ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് അതിന്റെ ഒച്ച മറ്റേ അവിടെ എത്തുമ്പോ തന്നെ കേൾക്കാം. വന്ന് പിന്നെ ഫുൾ ആ എന്താണ് അതാണ് ഫുൾ ജോളി ആയിട്ട് എല്ലാരും കംഫർട്ടബിൾ ആക്കി പാട്ട് പാടി അടിപൊളി ഫുഡിയാണ് പുള്ളി. അപ്പം ഞാൻ മറ്റേ പത്ത് ഇത് ഫ്രൂട്ട്സ് എടുത്തപ്പം പുള്ളി വൺ ചിക്കൻ നമ്മളെന്നിട്ട് കളിയാക്കും. ഭയങ്കര സത്യം പറഞ്ഞാൽ നമ്മളുടെ അപ്പൻ എന്നുള്ള ഫീല് പുള്ളി സെറ്റിൽ കൊണ്ടുവരും. രജിഷ ഇപ്പൊ ബാക്ക് ടു ആങ്കറിംഗ് ആണ് കേട്ടോ. ഒരു നല്ലൊരു റിവ്യൂ എടുക്കുന്ന ആളാന്ന് വിചാരിക്കാം. മൂവി റിവ്യൂ രജിഷന്റെ തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഈ ജൂൺ എന്ന് പറയുന്നൊരു മൂവി നമ്മളിതെല്ലാം വിടും, നമ്മൾ അഭിനയിച്ചിട്ടൊന്നുമില്ല, ആത്മാർത്ഥമായ ഒരു റിവ്യൂ കൊടുക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കും? സ്റ്റാർസ് എന്തുകൊണ്ടാണ് ആ പടം വളരെ നന്നായിട്ട് മികച്ചതാവുന്നതെന്ന് പ്രേക്ഷകരോട് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇതിപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാർ നല്ലതാന്ന് എന്നെ കൊണ്ട് പറയുന്നത് ഉള്ളിലുള്ള ഒരു സത്യസന്ധത ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ബേസിക്കലി ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കിയത്. ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഈ പച്ചക്കറിയൊക്കെ മുറിച്ച് നന്നാവണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കിയ സാമ്പാറാണ്. ഞാൻ തേങ്ങ അരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. തേങ്ങ ഇല്ലാണ്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. കഴിച്ചവരൊക്കെ കുഴപ്പമില്ല നന്നായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്കും കണ്ടെടുത്തോളം കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഉപ്പൊന്നും കുറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പം അത്യാവശ്യം എന്റെ അമ്മയുടെ അത്ര ഒന്നും വരില്ലെങ്കിൽ പോലും എന്റെ സാമ്പാർ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 10 to 7.5 വരെ ഈ സാമ്പാർ കൊടുക്കാം. സീരിയസ്ലി നന്നായിട്ട് പറഞ്ഞു, സീരിയസ്ലി. ഇനി നമുക്ക് സ്വന്തമായിട്ട് ഇന്റർവ്യൂ കഴിയുമ്പോൾ ചില ചില ആളുകളുണ്ടല്ലോ, ഒരു ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങൾ എടുത്ത് ട്രോൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, സ്വയമായിട്ട് നമുക്ക് ട്രോൾ കിട്ടാൻ പോകുന്ന നമ്മൾ ഈ പറഞ്ഞ ഇന്റർവ്യൂവിൽ ഏത് ഭാഗമാണെന്ന് തോന്നുന്നുണ്ടോ? രജിഷയ്ക്ക് എന്തായിരിക്കും സാമ്പാർ തന്നെ? എനിക്ക് അറിയത്തില്ല. ഞാൻ എല്ലാം നമ്മൾ സത്യം പറയട്ടെ, ട്രോള് വരും വിചാരിച്ച് സംസാരിക്കാൻ പോയാൽ അത് ഫേക്ക് ആണ് അല്ലേ? അല്ലെങ്കിൽ ഒരാൾ തെറി വിളിക്കും കാലി കമന്റിൽ ഒന്ന് വരുന്നു, അതിങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയാ സംസാരിക്കുക? അപ്പൊ ഞാനല്ലാതെ ആവൂല്ലേ? ഞാൻ ഇങ്ങനെയാണ്, അപ്പൊ ഞാൻ ഇങ്ങനെയാ സംസാരിക്കുന്നത്. ചിലവർക്ക് അത് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാണ്ടിരിക്കും. എന്ത് ചെയ്യാനാണ്? ഞാൻ നിങ്ങളെ തന്നെ വെക്കാം, ഞാൻ തിരിക്കുന്നില്ല. അല്ലല്ല സോറി, എങ്ങനെ? ഓക്കെ, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കും, നമ്മൾ ചോദിക്കും. ഡെയർ ഓഫ് ട്രൂത്ത് തിരിച്ചു എന്ന് വിചാരിച്ചോ കേട്ടോ. ഡെയർ ഓഫ് ട്രൂത്ത് ട്രൂത്ത് ട്രൂത്ത്. പക്ഷെ ഇവൻ ശരിയല്ല, അതാ പ്രശ്നം. എല്ലാവർക്കും അങ്ങനെ തോന്നാം. ഓക്കെ, ഗിവൻ എ ചാൻസ് to do an off-screen kiss with an actress. Off-screen kiss with a Malayalam actress. ആരായിരിക്കും? Malayalam actress. കുറച്ച് പേര് പേര് പറഞ്ഞു. അയ്യോ, നേരത്തെ പറഞ്ഞ കുട്ടിയുടെ പേരാണ്, മറ്റേ പേര് മറന്നു. അപർണ. Yes, അപർണ ബാലമുരളി, രജിഷ വിജയൻ, and it can be any Priya Warrier. പിന്നെ ഇപ്പോഴാണ് അവൻ വേർക്കുന്നത്, ഇത്രയും നേരം വേർത്തിട്ടില്ല, ഇത്രയും നേരം ചൂടെടുത്തില്ല. പിന്നെ അല്ല പിന്നെ നാല് ഇത് കൊടുക്കുക. ചോയ്സസ് നമ്മളുടെ ചോയ്സിനെ ചൂസ് ചെയ്യും. അപ്പൊ മനസ്സിലത്തെ ആഗ്രഹം നമുക്ക് മനസ്സിലാകും. മനസ്സിലങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. ഒന്ന് രജിഷ, ഒന്ന് രജിഷ. രജിഷ ഈസ് ഹിസ് ഫ്രണ്ട്. യാ, മൈ ബെസ്റ്റ് ഫ്രണ്ട്. യാ. Anybody? I don't know. No, choice tha appadi ullu irikku. Choice. You give your choice. Priya Warrier. Okay. Priya Warrier. Rajisha maattu. Pinna Aparna Balamurali. Pinna bayangara sesky aayittu thonuna nadi. Aishwarya. Aishwarya. Okay. One more. Onnalli
ചുമ്മാ ഇരിക്കട്ടെ, രജിഷ മാത്രം പറ രജിഷ ആണല്ലോ ബെസ്റ്റ് ഫ്രണ്ട്. പൂജിത ഒരു ഗേൾ അല്ലേ, ഈ നാല് പേരില്ലേ, ഐശ്വര്യ ഓക്കെ. ഒരുപാട് സന്തോഷം കേട്ടോ, നിങ്ങൾ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഷോയിൽ വന്നതും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിലും കേട്ടോ. ശരി, ഞാൻ ട്രൂത്ത് എന്റെ ഇപ്പൊ ടു യു ട്രൂത്ത് മീൻസ് ഡെയർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ ഏതൊക്കെ ആക്ട്രസസിനെ ഫോളോ ചെയ്യണം? ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ഫോർ ട്രൂത്ത്. ദി ട്രൂത്ത്, ഐ നോ. അങ്ങനെ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ആക്ട്രസസ് ആരൊക്കെയാണ്? മലയാളി ആക്ട്രസ് എല്ലാവരും ഉണ്ട്, എല്ലാവരും ഫോളോ. ഐ ഡോ വാണ്ട് ടു ആസ്ക് യു ട്രൂത്ത്, പ്ലീസ് സേ ഡെയർ. എന്റെ ഒരു ചോദ്യം ചോദിക്കാം, ട്രൂത്ത് അല്ലേ, അഭിനയിച്ച പടങ്ങളിൽ ഒരു നടൻ ആഫ്റ്റർ പാക്ക് ഓഫ് ഫ്ലേർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്? ഇല്ല. അല്ല, സത്യമാണോ എന്നല്ല, സത്യമാണോ യെസ് ഓർ നോ? ഞാൻ ഇല്ലല്ല, അങ്ങനെ ഒരു ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഐ മീൻ, എന്റെ വീട് കഴിഞ്ഞ് ഞാൻ ഏറ്റവും സേഫ് ഫീൽ ചെയ്തത് ഇൻഡസ്ട്രിയിലായിരുന്നു. ബിക്കോസ് ഐ ഹാവ് വർക്ക് വിത്ത് റൈറ്റ് പീപ്പിൾ. എനിക്ക് ഭയങ്കര എന്നെ കംഫർട്ടബിൾ ആക്കിയ പ്രൊഡക്ഷൻ ഹൗസസും ആർട്ടിസ്റ്റുകളും ആക്ടേഴ്സും ക്രൂ ആണ് ഇതുവരെ എനിക്ക് വെറുതെ അയച്ചിട്ടുള്ളത്. പിന്നെ ഐ ഫീൽ ലൈക്ക് നമ്മളെങ്ങനെ നമുക്ക് കുറെ ഒക്കെ അങ്ങനെയാണ്, ലൈക്ക് യു ഹാവ് ടു പുട്ട് ഓൺ എ സർട്ടൻ അല്ലേ. പിന്നെ ഇത് കൂടാതെ ഞാൻ അഭിനയിച്ച സർജാനും അല്ലാതെ ഞാൻ അഭിനയിച്ച എല്ലാ നടന്മാരും കല്യാണം കഴിഞ്ഞവരാണ്. അർജുന്റെ വരെ കല്യാണം കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞ നടക്ക്. അപ്പം സ്റ്റൂപ്പിഡ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ്? പക്ഷെ കല്യാണം കഴിഞ്ഞാൽ ഫ്ലേർട്ട് ചെയ്യും കേട്ടോ, ഇല്ലേ ഇല്ലേ. ആ അപ്പോൾ ഒരുപാട് സന്തോഷം രജിഷ, ഈ ഷോയിൽ വന്നതിലും കേട്ടോ, ഞങ്ങളെ ഫസ്റ്റ് ഷോയിൽ ഇത്ര സപ്പോർട്ട് ചെയ്തതിലും. ബ്രോ, ഓൾ ദി ബെസ്റ്റ്. ഇനി എന്തെങ്കിലും പുതിയ പ്രോസസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ആ, ചെയ്തിട്ടുണ്ട്. ആണല്ലേ, പൊളി. രജിഷന്റെ ഇനി ലിസ്റ്റുകളൊന്ന് എടുക്കുകയാണെങ്കിൽ എവിടെ തുടങ്ങും? ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, ജൂണും അനൗൺസ് ചെയ്യാൻ ലേറ്റ് ആയിരുന്നു, ഏതോ ഒരു എഫ് എമ്മിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മള് പടത്തിന്റെ പ്രൊഡക്ഷൻ ഡയറക്ടർ അത് അനൗൺസ് ചെയ്തിട്ട് ഓൾറെഡി നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്, പക്ഷെ പറയാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളത്. അവര് അല്ലേ, ഒരു സിനിമ പ്രൊഡക്ഷൻ ഹൗസ് ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നു, ഇയാളെ വെച്ച് ചെയ്യുന്നു എന്നുള്ള ഒരു അനൗൺസ്മെന്റ്, ദേ ആർ ദ വൺസ് ഹു ആർ സപ്പോസ്ഡ് ടു മേക്ക് ഇറ്റ്. അത് അവരുടെ റൈറ്റ് ആണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കൂടിയിട്ട് ചേട്ടാ അവിടെ നിൽക്ക്, ഞാൻ ഇവിടെ പറയാന്ന് പറഞ്ഞു ശരിയായിട്ടുണ്ട്. ജൂൺ നല്ലൊരു സ്റ്റാർട്ടിൽ തന്നെയാണ് ഫസ്റ്റ് ഡേ തുടങ്ങിയത്. ബട്ട് ലെറ്റ് ദസ് ഗോ ഓൺ ടു മെനി 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 ഡേസ്, മോർ ദാൻ 100 ഡേസ്. ഇത് കാരണം ഒരുപാട് നല്ല സിനിമകൾ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം. നമ്മൾ ഇന്ന് എന്തായാലും കാണാം കേട്ടോ, തീർച്ചയായും. എന്നിട്ട് ഞാൻ ഫീഡ്ബാക്ക് തരാമേ. ഒരുപാട് സന്തോഷം. ഫീഡ്ബാക്കിന് വെയിറ്റ് ചെയ്യണമെങ്കിൽ അടുത്ത പടം ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഞങ്ങളോട് വന്നതിലും. ഞങ്ങൾക്ക് സമ്മാനം തരാറില്ല, ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു നന്ദി മാത്രമേ ഉള്ളൂ. ടോക്കൺ ഓഫ് അപ്രീസിയേഷൻസ് ഒന്നും ഇല്ല. അപ്പൊ രജിഷ, ഞങ്ങൾ വാലന്റൈൻസ് ഡയറീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ രജിഷ ഒക്കെ പറയുവാണെങ്കിൽ കുറച്ച് ഓടും ഷോ. അപ്പൊ ഒന്ന് പ്രേക്ഷകരോട് കാണാൻ പറയോ. കരിക്ക് നമ്മളെ ഉപ്പും മുളകും ഒക്കെ പോയിട്ടില്ലേ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആണല്ലേ, അവരുടെ കണ്ടന്റ് ആണ് അവരുടെ, ഭയങ്കര നല്ല കണ്ടന്റ് ഉള്ള ഷോസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ട്രെൻഡിങ് ആവുന്നതും ഇത്രയും മില്യൺ വ്യൂസ് കിട്ടുന്നത്. പിന്നെ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് അത് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര സന്തോഷം, ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിച്ച നിമിഷമാണ് അവരുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്നത്. വാലന്റൈൻ ഡയറീസ് എന്ന് പറയുന്ന ഈ ഒരു ഷോ വേറെ പല രീതിയിലും ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരെ തന്നെ നമ്മൾ കണ്ട് വളർന്ന ആൾക്കാരാണ്. അങ്ങനെ പറയല്ലേ, നമ്മളപ്പോ മുത്തിക്കളവിലോ? യുനോ, നമ്മളെല്ലാവർക്കും കണ്ട് പരിചയമുള്ള രണ്ട് മുഖമാണ്. ഇതിന്റെ ഒരു സൂപ്പർ റൺ ചെയ്ത ഷോ, അതിന് വീണ്ടും വെബ് സീരീസ് ആയിട്ട് ഇന്റർനെറ്റിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. പൊടി തട്ടിയെടുത്ത് നമ്മൾ വീണ്ടും പുതിയൊരു
വന്നിരിക്കുകയാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ഷോ. ഇവിടെ വരാൻ സാധിച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വാലന്റൈൻ ഡയറീസിൽ വരാൻ പറ്റിയ ഒരു സിനിമയാണ് ജൂൺ എന്ന് എനിക്കിപ്പോ തോന്നുന്നു. അപ്പം നമ്മുടെ സിനിമയും തിയേറ്ററിൽ ഓടുന്നുണ്ട്, അതും പോയി കാണാം. ഈ ഷോവിന് എന്റെ എല്ലാവിധ ആശംസകളും. കീപ് വാച്ചിങ്, കീപ് എൻജോയിങ്, ആൻഡ് കുഡോസ് ടു യു ഗൈസ് ആൻഡ് ദി സിനിമ. അപ്പം എന്താ പറയുക, ബിലേറ്റഡ് വാലന്റൈൻസ് ഡേ ടു ഓൾ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ്. ആൻഡ് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു യുവർ ഫേവറേറ്റ് ആക്ടർ. എന്റെ ഫേവറേറ്റ് ആക്ടർ, എനിത്തിങ് ദാറ്റ് വി വിൽ ഗെറ്റ് ദം ടു ആൻസർ. ഇറ്റ്സ് ഐ ഡോണ്ട് നോ വെദർ യു ക്യാൻ ഗെറ്റ് ദം ടു ഹിം ടു ആൻസർ. മൈ ഫേവറേറ്റ് ആക്ടർ ഇസ് എന്റെ ചിരകാല, നമ്മൾ പറയില്ല, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സീനെങ്കിലും അഭിനയിക്കുക എന്നുള്ളതാണ്. അത് ജഗദീഷ് ശ്രീമുറാണ്. നമുക്ക് ഓഫ് കോഴ്സ് ലാലേട്ടൻ എല്ലാവരും ഉണ്ടെങ്കിലും ജഗദീഷ് ശ്രീമുറ അമ്പലങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര വലിയ ആഗ്രഹമാണ്. അപ്പം എന്ന് എന്റെ കൂടെ ഒരു സിനിമ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരവും ആ ഒരു ചാൻസും എനിക്ക് കിട്ടണേ എന്ന് ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നു, ഇന്നും പ്രാർത്ഥിക്കുന്നു. സോ യെസ്, താങ്ക് യു, താങ്ക്സ്. Ready. വെബ് സീരീസിന്റെ ഏറ്റവും പുതിയ സീരീസ്, അതായത് നമ്മൾ ഫസ്റ്റ് ടൈം വെബ് സീരീസ് ചെയ്യാൻ പോണതാണ് വാലന്റൈൻസ് ഡയറീസ്. Now stay tuned to watch more because I'm sure you'll eagerly wait ചെയ്യാൻ നമ്മുടെ കൂടെ ഫസ്റ്റ് ആറാണ് വരുന്നത് എന്ന് കാണാം. അവന്റെ കുമ്പ കാണാം ഇന്നീ ചെടിച്ചട്ടി കഴിഞ്ഞു. പ്രായം തോന്നി പഴയ പോലെ അല്ല കേട്ടോ, ഫേസിൽ പ്രായം എന്റെ വയറ്റിലെ തോന്നിക്കുന്ന പ്രായം. പഠിച്ചു പഠിച്ചു.